എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി തികച്ചും സൗജന്യമായി നൽകുന്ന റൂഫ്ടോപ്പ് സോളാർ പ്രോജക്റ്റാണ് കേന്ദ്ര സർക്കാരിൻ്റെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന സൂര്യഭവനം പദ്ധതി. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടുന്ന പുതിയ വെബ്സൈറ്റ് ഏതാണ്, വരുമാന പരിധിയുണ്ടോ, ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും, ഏറ്റവും നല്ല വെണ്ടറെ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ KCB ബില്ലിംഗ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ പദ്ധതിയുടെ വിശദാംശങ്ങളും എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോയും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കാം. നേരത്തെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചു കൊണ്ടിരുന്നത് സോളാർ റൂഫ്ടോപ്പ് .gov.in എന്ന പോർട്ടൽ വഴിയാണ്. പക്ഷേ 15 February ശേഷം PM സൂര്യഘർ .gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ആ വെബ്സൈറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്ന വീഡിയോയുമാണ് ചാനലിലുള്ളത്. ഈ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർക്കാണ് പുതുക്കി നിശ്ചയിച്ച മിനിമം 30,000 രൂപ മുതൽ മാക്സിമം 78,000 രൂപ വരെയുള്ള സബ്സിഡി ലഭിക്കുന്നത്. സബ്സിഡിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാം. വരുമാന പരിധി സൂര്യഭവനം പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് ഒരു ഘടകമല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല രാജ്യത്തെ കർഷകർക്കും പാവപ്പെട്ടവർക്കും കൂടുതൽ അനുകൂലമാകത്തക്ക രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതും. പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ലോൺ ആവശ്യമുള്ളവർക്ക് നിലവിൽ  9 മുതൽ 12% വരെയാണ് പലിശ നിരക്ക്. എന്നാൽ ഇത് പൊതുമേഖലാ ബാങ്കുകൾ വഴി 7% പലിശ നിരക്കിൽ നൽകും എന്നാണ് MNRE പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും നല്ല വെണ്ടർ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഒരു വെണ്ടറുടെ സഹായം ആവശ്യമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്കിത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഓൺലൈൻ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന പേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് എംപാനൽഡ് വെൻഡേഴ്സ് ഇൻ മൈ ഏരിയ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ ഇതുപോലൊരു പേജ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് റേറ്റിംഗ് എന്ന് കാണാം. അതിന് തൊട്ട് താഴെയായി കമ്മിങ് സൂണെന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും നല്ല വെണ്ടർക്ക് നേരെ റേറ്റിംഗ് കൊടുക്കുവാനുള്ള സൗകര്യം താമസിയാതെ വരും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ റേറ്റിംഗ് ഉള്ള വെൻഡറെ നമുക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്യാനുള്ള സൗകര്യം അധികം താമസിയാതെ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷമുള്ള KCB ബില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഓൺ ഗ്രിഡ് നെറ്റ് മീറ്റർ അവർ സ്ഥാപിക്കും. ഈ നെറ്റ് മീറ്റർ വഴിയാണ് നമുക്ക് ഇതിൻ്റെ ചാർജുകൾ അറിയുവാൻ സാധിക്കുന്നത്. ഇവിടെ സോളാർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് ഗ്രിഡിലേക്ക് അല്ലെങ്കിൽ വൈദ്യുത ശൃംഖലയിലേക്ക് നൽകുകയും ആവശ്യമുള്ളപ്പോൾ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ വൈദ്യുത ശൃംഖലയിലേക്ക് കൊടുക്കുന്നതിനെ എക്സ്പോർട്ടിംഗ് എന്നും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കുന്നതിനെ ഇമ്പോർട്ടിംഗ് എന്നുമാണ് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് മീറ്റർ വഴി നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വർഷത്തെ മുഴുവൻ ചാർജും കണക്കാക്കിയതിന് ശേഷം നമുക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിൽ മിച്ചമുണ്ടെങ്കിൽ അത് മാർച്ച് മാസത്തിൽ നമുക്ക് സറണ്ടർ ചെയ്യാം. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് KCB തരികയുമാണ് ചെയ്യുന്നത്. സോളാർ വൈദ്യുതി ഉൽപ്പാദനം കുറവാണെങ്കിൽ KCB നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കേണ്ടി വരും. ഓരോ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിലും നൽകാൻ കഴിയുന്ന കണക്ഷനുകൾക്ക് പരിധി ഉണ്ടെന്നാണ് പറയുന്നത്. വേക്കൻസി അനുസരിച്ചേ നൽകാൻ കഴിയൂ. ഇപ്പോൾ കൂടുതൽ അപേക്ഷകരില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്. വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.